ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസൻ്റ പ്രീവിയ എന്താണ്, അതുപോലെ തന്നെ പ്ലാസൻ്റ പ്രീവിയ ആണ് അതുകൊണ്ട് പേടിക്കേണ്ടതുണ്ടോ, എന്തെല്ലാം ശ്രദ്ധിക്കണം മുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഇതിൽ ചോദിച്ചിരിക്കുന്ന കമൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഗ്നൻ്റ് ആയി 5 മാസമായി. ഈ 5-ാം മാസത്തെ സ്കാനിങ്ങിലും പ്ലാസൻ്റ പ്രീവിയയാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നോർമൽ ഡെലിവറി സാധ്യമല്ലേ, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ പ്ലാസൻ്റ എന്താണ്, നമ്മുടെ കുഞ്ഞിന് ഈ പ്ലാസൻ്റ വഴിയാണ് അമ്മയിൽ നിന്ന് വേണ്ട തരത്തിലുള്ള പോഷകം, ഓക്സിജൻ, ബ്ലഡ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുഞ്ഞിന് കിട്ടുന്നത് ഈ പ്ലാസൻ്റ വഴിയാണ്. നമുക്കറിയാലോ നമ്മുടെ കുഞ്ഞിൻ്റെ ജീവനാഡിയായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് പ്ലാസൻ്റ. ഇത് നമ്മുടെ പ്രസവത്തിന് ശേഷം അല്ലെങ്കിൽ പ്രസവ സമയത്ത് കുഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ പ്ലാസൻ്റ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതുവരെ നമ്മുടെ കുഞ്ഞിനോടൊപ്പം തന്നെ ഈ പ്ലാസൻ്റയും വളരും എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ പ്ലാസൻ്റ, ലോലൈൻ പ്ലാസൻ്റ അല്ലെങ്കിൽ പ്ലാസൻ്റ പ്രീവിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു പ്ലാസൻ്റ എന്ന് പറയുന്നത് നമ്മുടെ ഗർഭാശയ മുഖത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് വളരുന്നത് അല്ലെങ്കിൽ ആ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്കിൽ ഈ ലോലൈൻ പ്ലാസൻ്റ അല്ലെങ്കിൽ പ്ലാസൻ്റ പ്രീവിയ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഗർഭാശയ മുഖത്തിന് താഴെയായിട്ടായിരിക്കുള്ളൂ ഈ പ്ലാസൻ്റ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിനെ തന്നെ 3 രീതിയിൽ, അതായത് പ്ലാസൻ്റ പ്രീവിയെ തന്നെ 3 രീതിയിൽ നമുക്ക് തരംതിരിക്കാം. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഗർഭാശയ മുഖത്തെ ഓപ്പണിങ് മൊത്തത്തിൽ മൂടുക അല്ലെങ്കിൽ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ വരുന്നത് ഒരു രീതിയിലുള്ള പ്ലാസൻ്റ പ്രീവിയാണ്. ഇനി 2-ാമത്തേതെന്ന് പറയുന്നത് പാർഷ്യലായിട്ട്, അതായത് പാതി ഭാഗം മാത്രം മൂടുക, ഗർഭാശയമുഖത്തിൻ്റെ ഓപ്പണിങ്ങിൻ്റെ പാതി ഭാഗം മാത്രം മൂടുക. ഇനി 3-ാമത്തേതെന്ന് പറയുന്നത് എന്താണ്, താഴെ സ്ഥിതി ചെയ്യും പക്ഷേ ഗർഭാശയ മുഖത്തെ പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ മൂടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഇങ്ങനെ 3 രീതിയിലാണ് പ്ലാസൻ്റ പ്രീവിയ ഉള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും ടെൻഷൻ ആവേണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗർഭാശയ മുഖത്തെ മുഴുവനായിട്ട് മൂടുക അല്ലെങ്കിൽ ഗർഭാശയ മുഖത്തിൻ്റെ ഓപ്പണിങ് മുഴുവനായിട്ട് മൂടുന്ന ആ ഒരവസ്ഥ പ്ലാസൻ്റ വരികയാണെങ്കിലാണ് നമ്മൾ പ്ലാസൻ്റ പ്രീവിയയിൽ കൂടുതൽ ടെൻഷൻ ആവേണ്ടതായിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ അത്രയധികം ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ പറയുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷണം അല്ലെങ്കിൽ ലോലൈൻ പ്ലാസൻ്റയുടെ പ്രധാന ലക്ഷണം എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 20 ആഴ്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ പെയിൻ ഒന്നുമില്ലാത്ത ബ്ലീഡിങ് കാണുക, അത് പ്ലാസൻ്റ പ്രിവ്യ ആണെങ്കിൽ ഉണ്ടാവുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു ലക്ഷണമാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ കണ്ടു എന്ന് വിചാരിച്ച ടെൻഷൻ ആവണ്ട, നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് വേണ്ട രീതിയിലുള്ള ചെക്കപ്പൊക്കെ ചെയ്യുക, ഡോക്ടർ പറയുന്ന രീതിയിലൊക്കെ റെസ്റ്റൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നോർമലി അത് മാറിക്കോളും. ഇനി ഇതെപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്കാനിങ്ങിലൂടെ തിരിച്ചറിയാനായിട്ട് സാധിക്കും പ്ലാസൻ്റ പ്രിവ്യ ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് 3-ാം മാസത്തെ സ്കാനിങ്ങിൽ അറിയാം, ചില ആളുകൾക്ക് 5-ാം മാസത്തെ സ്കാനിങ്ങിൽ അറിയാനായിട്ട് സാധിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം 3-ാം മാസത്തെ സ്കാനിങ്ങിൽ പ്ലാസൻ്റ പ്രിവ്യ ആയിരുന്നു എങ്കിലും 5-ാം മാസത്തെയോ അല്ലെങ്കിൽ 7-ാം മാസത്തെ സ്കാനിങ്ങിൽ പ്ലാസൻ്റ പ്രിവ്യ ആവണമെന്നില്ല, അത് മാറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാസൻ്റ കുഞ്ഞിൻ്റെ വളർച്ച അനുസരിച്ച് പ്ലാസൻ്റ മുകളിലേക്ക് കയറി കയറി മുകളിലേക്ക് മാറുന്ന ഒരവസ്ഥ കൂടിയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിരിക്കുന്ന സ്ഥലം മാറുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്ലാസൻ്റ പ്രിവ്യ ആവണമെന്നില്ല. ഏറ്റവും അവസാനത്തെ സ്കാനിങ്ങിലൊക്കെ ആദ്യം പ്ലാസൻ്റ പ്രിവ്യ കാണിച്ച ആളുകളാണ് നിങ്ങളെങ്കിൽ പോലും ഏറ്റവും അവസാനത്തെ സ്കാനിങ് വരുമ്പോൾ അതിൽ പ്ലാസൻ്റ പ്രിവ്യ ആവണമെന്നില്ല, നോർമലായിട്ടുണ്ടാവും പ്ലാസൻ്റ. പറയുകയാണെങ്കിൽ ഒരു 75 അല്ലെങ്കിൽ ഒരു 80% ആളുകൾക്കും അവസാനത്തെ മാസത്തെ സ്കാനിങ്ങിൽ നോർമലായിട്ടുണ്ടാവും പ്ലാസൻ്റ. അപ്പം നിങ്ങൾ അത് ഓർത്തിട്ട് എനിക്ക് ആദ്യത്തെ സ്കാനിങ്ങിൽ പ്ലാസൻ്റ പ്രിവ്യ ആണ് അതുകൊണ്ട് ഞാൻ ടെൻഷൻ ആവണമെന്നൊന്നും ചിന്തിക്കേണ്ട, നോർമൽ ഡെലിവറി നടക്കില്ല എന്നും ചിന്തിക്കേണ്ട, ഇത് മുകളിലോട്ട് കയറിയാലോ ഓട്ടോമാറ്റിക്കലി നോർമൽ ഡെലിവറി നടക്കാം. ഇനിയിപ്പം ലോവർ ലൈൻ പ്ലാസൻ്റയാണ് അവസാനത്തെ മാസം സ്കാൻ ചെയ്യുമ്പോഴും എങ്കിലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, സിസേറിയനിലൂടെ നമുക്ക് കുഞ്ഞിനെ കിട്ടും, കുഞ്ഞിനോ അമ്മയ്ക്കും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുകയാണെങ്കിൽ.
ഇനി ഇതിൽ നമുക്ക് ലോവർ ലൈൻ പ്ലാസൻ്റെ ആണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, മെയിനായിട്ട് ഒരുപാടധികം ആക്ടിവിറ്റികൾ ചെയ്യാതിരിക്കുക, അതായത് ഓടുക, അതുപോലെ തന്നെ ഒരുപാട് പണിയെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, സ്റ്റെപ്പ് കയറുക ഇറങ്ങുക ഇതൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ അതേപോലത്തുള്ള കോണ്ടാക്ട് അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഡോക്ടർ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരും, ആ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ പ്ലാസൻ്റെ പ്രിവി ആണെങ്കിലും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ പ്ലാസൻ്റ പ്രിവി ആണ്, 5-ാം മാസത്തെ സ്കാനിങ് റിപ്പോർട്ടിലെന്ന് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ചിലപ്പോൾ അവസാനത്തെ ടൈം ആകുമ്പോഴത്തേക്കും പ്ലാസൻ്റ നോർമലായിട്ട് മുകളിലേക്ക് കയറി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെയുള്ള റെസ്റ്റൊക്കെ ചെയ്യുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഉപകാരത്തിൽപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ താങ്ക്.